ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള അടിപൊളി സ്പെഷ്യൽ ആയിട്ടുള്ള ഡിന്നറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കീപ് വാച്ചിങ് ഗൈസ് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് 3 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ 3 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു എഗ് ആഡ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇത് നമ്മൾ ഈസ്റ്റ് പെർമനൻ്റ് ചെയ്ത് എടുത്തതാണ് നമുക്കിതിലേക്ക് കുറച്ച് ദിവസമായിട്ട് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം ഇത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് ഒന്ന് പെർമനൻ്റ് ചെയ്തെടുത്തതാണ് നമുക്കിതുപോലെ കുറച്ച് ദിവസമായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പാല് 1 ഗ്ലാസ് പാല് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താണ് കാരണം നമ്മുടെ ഈ ഒരു പട്ടൂരിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു യെലോയിഷ് കളറാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് യെല്ലോ കളർ കിട്ടാൻ വേണ്ടി ഞാൻ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് വരുന്നവർ ഇതൊന്ന് കുഴച്ചെടുക്കണം നിങ്ങൾക്ക് കുഴക്കാനുള്ള ആവശ്യത്തിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് ഇതുപോലെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ് വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യണം അതായത് നമ്മുടെ പശു നെയ് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം നമുക്കിത് വീണ്ടും നല്ലോണം കുഴച്ചെടുക്കും ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് മുഴുവനായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മുടെ സോഫ്റ്റ് ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചൊരു നല്ലൊരു യെല്ലോ കളറാണ് നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് കൊണ്ടു വരാൻ വേണ്ടി 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി ഫില്ലിങ്ങിൻ്റെ പണി നോക്കാം പിന്നെ ഷവർമയുടെ ആ ഒരു ഫില്ലിങ്ങാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഫസ്റ്റ് ഒരു ചെറിയ കാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഫില്ലിങ് കുറച്ച് അധികം ആക്കേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാപ്സിക്കത്തിൻ്റെ ഒക്കെ അളവിൽ അളവ് കൂട്ടായി കൂട്ടിയെടുത്താൽ മതി അപ്പോൾ കാപ്സിക്കം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്യാരറ്റ് അങ്ങനെ തൊലികളും എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ക്യാരറ്റ് കൂടി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ വട്ടൂരിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് നിറയ്ക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം ഫില്ലിങ്ങും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഈ ക്യാരറ്റ് മുഴുവനായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ അത് കഴിഞ്ഞു ഇത് ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല ഇതുകൂടി വീഡിയോ ചെയ്യണമെന്നാൽ എനിക്കായിപ്പോവും പിന്നെ നമ്മൾ സാധാ ഫ്രൈ ചെയ്യാവുന്ന പോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്കിതപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ അവിടെ കുറച്ച് ക്യാബേജ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മുടെ ക്യാപ്സിക്കം ദെൻ ക്യാരറ്റ് അറ്റ് ലാസ്റ്റ് ചെയ്ത് നമുക്ക് ക്യാബേജ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം വീഡിയോന് ക്ലിയർ കുറവായിരിക്കും കാരണം ഇപ്പം നമുക്ക് കറണ്ട് പൊതിച്ചുള്ളത് വീടുമല്ലോ പിന്നെ അവിടെ വേറൊരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് നമ്മളതിനകത്ത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറുതായിട്ട് പിച്ചെടുത്തതാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ ഇതിലേക്ക് നമുക്ക് മയോണൈസ് ആഡ് ചെയ്യാം
മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല, അതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഈ മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ ഇരുട്ടടിച്ച പോലെ ഉണ്ട്, ക്ലിയർ ഇല്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അറ്റ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് എരിവിന് വേണ്ട പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. കാരണം നമ്മളിതിൽ വേറെ പച്ചമുളകൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം. നമുക്കിത് അടിച്ചു വെച്ചിട്ട് ഒന്ന് ഈ സൈഡോട്ടേക്ക് മാറ്റി വെക്കാം. ഈ ടൈം കൊണ്ട് നമ്മുടെ മാവ് നല്ലോണം ഇപ്പോൾ ഡബിൾ സൈസ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ആ മാവ് ഞാൻ ഇതുപോലെ മീഡിയം സൈസിലുള്ള ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് റോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ നന്ന തിന്നായിട്ട് പരത്താൻ പാടില്ല, ഓവർ തിക്നെസ്സും പാടില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്, കാരണം നമുക്കിത് പൊങ്ങി വരേണ്ടതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു തിക്നെസ് ഞങ്ങൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുഴുവനും ഒന്ന് പരത്തിയെടുക്കാം. നന്ന തിന്നായിട്ട് പരത്തിയാലും നമ്മുടെ വട്ടൂര് ശരിക്കും പൊന്തിയല്ല, അതുപോലെ തന്നെ നന്ന തിക്കാവാനും പാടില്ല. ഈ ഒരു മീഡിയം സൈസിൽ പരത്തിയെടുത്താൽ നമ്മുടെ വട്ടൂര് നല്ലതായിട്ട് പുളിയായിട്ട് പൊങ്ങി വരും. നമ്മുടെ ബട്ടൂര് മുഴുവനായിട്ട് നമ്മൾ പരത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. കണ്ടത് വേഗം നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഞാൻ പോസ് ചെയ്യാതെയാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ആവാണിട്ട് എത്ര ടൈം ആവും എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രയൊക്കെ വേഗം ഇത് ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ ഒരു ഭാഗം ഒരു യെല്ലോ കളറായി വന്നാൽ നമുക്ക് അടുത്ത ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ല, നമ്മുടെ ബട്ടൂരിയുടെ കളറ് യെല്ലോയിഷ് കളറാണ്, നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ രണ്ട് ഭാഗം ഒന്ന് യെല്ലോ കളറായി വന്നാൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമേ നമുക്ക് ബട്ടൂരി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുഴുവനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടൂര് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് കല്ല് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഒന്ന് എങ്ങനെയാണ് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. പിന്നെ നമുക്കിതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും വെക്കാതെ തന്നെ കറിയുടെ കൂടെ കഴിക്കാൻ, ഇതുപോലെ കച്ചപ്പിൻ്റെയും മയോണസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് നിറയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബട്ടൂരിയുടെ ഇങ്ങനെ നടുഭാഗത്തായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ കത്തിയോ കത്രികയോ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് നമ്മുടെ ഷവർമയുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഓവറായിട്ട് ഫില്ലിംഗ് നമ്മളിടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഏകദേശം ഒരു സ്പൂൺ വരെ ഫില്ലിംഗ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഈ ഹോൾസിൻ്റെ എവിടെയായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ടൊമാറ്റോ സോസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന കച്ചപ്സും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ വൈകുന്നേരം തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ടൊമാറ്റോ സോസ്. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു മോഡലാണ് ഉണ്ടാവുക. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള മുഴുവനും റെഡിയാക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോൾ ഒരു ഡിന്നർ തന്നെ കഴിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് വെറൈറ്റി ഒക്കെ ആക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് വെറൈറ്റി ആക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ഡിന്നറാണ്. അതുപോലെ തന്നെ ഇതിൽ സോസിൻ്റെയും മയോണീസിൻ്റെയും എല്ലാം ഒരു ടേസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ
ഇടിയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.